ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ രാവിലത്തെ ആ ഒരു മോർണിംഗ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് വേറെ വൈബായിരിക്കും. ടോപ്പിലാണ് ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറി എന്നൊരു മൂടി ഇവിടെ തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ കോടയിൽ മൂടി നിൽക്കുന്നുണ്ട് വേറൊരു ടീ ഫാക്ടറി. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. എല്ലാവർക്കും ഊട്ടി സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഊട്ടിയിൽ നിങ്ങൾ വന്നു പോയിട്ട് കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഊട്ടിയിലുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. നമുക്ക് നേരെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിൻ്റെ അകത്ത് കയറി. ടീ ഫാക്ടറിൻ്റെ പുറത്തൊന്നും നമുക്ക് അറിയാൻ പാടില്ല ഇതിനകത്ത് വീഡിയോ അലൗഡാണോ എന്നൊന്നും. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടാണ് നമ്മൾ ചോദിച്ചത്. ചോദിച്ചപ്പം വീഡിയോ എടുക്കാൻ ഓക്കെ എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ. അതിന് മുകളിൽ നിന്ന് കറക്റ്റ് കാണുന്നൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കറക്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ടീ കിട്ടും. ഈ കാണുന്ന രീതിയിലുള്ള ടീകളൊക്കെ ഇവിടെ അലൗഡാണ്. അലൗഡാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു ക്ലാസ് കിട്ടും. ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനതിലെ ഫസ്റ്റ് ടീ ആണ് സെലക്ട് ചെയ്തത്. അത് നമ്മുടെ ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫ്ലേവറാണ്. കുഞ്ഞുട്ടിയോടെ ചായയൊക്കെ കുടിച്ച് ചില്ലായിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചായ കുടിക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല. ഇവിടെ ചായ പൊടിയായിട്ടൊക്കെ ചാടുന്നുണ്ട് ഒരു മെഷീൻ നിന്ന്. അതുപോലെ അവിടെ അത് ഹീറ്റ് ചെയ്ത് ഉണക്കിയെടുത്ത് അതിൻ്റെ കുറേ പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ഫാക്ടറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു ടി വിയിൽ കാണിക്കുന്നുണ്ട്. ഏത് തരം തേയിലയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണെന്നൊക്കെ കുറിച്ച് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സ്പീക്കറൊക്കെ വെച്ചിട്ട് അതിൽ അതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കെന്തായാലും ആ ചായ കുടിക്കാം. അപ്പോൾ ഞങ്ങൾ ടീ ഫാക്ടറിൻ്റെ അതിന് മുകളിലൊരു നിലകൂടുണ്ട്. അവിടെ കയറി. അവിടെ കയറിയപ്പം ഇവിടെ വർക്കൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഇവിടെ തൊട്ട് പുറകിലായിട്ട് കണ്ടോ കോട ഇറങ്ങിത്തുടങ്ങി. പിന്നെ അവിടെ ഒരു കോയലുമായി പുകയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൂടെ നമുക്കിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ മെഷീൻസ് കാണും. അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. അത് എന്തുകൊണ്ടാണ് അത് നിർത്തിവെച്ചേക്കുന്നത് എന്നും എനിക്ക് പറയാനും അറിയില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. വേറെ ലെവൽ വ്യൂ ആണ്. ഒരു സമയക്കാണ്. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ചാൽ മതി, വേറെ ലെവൽ വ്യൂ കിട്ടും നമുക്ക്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടീ ഫാക്ടറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടീ ഫാക്ടറികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു ടീ ഫാക്ടറി അവിടെ കാണുന്നുണ്ട്. അതിലും നമുക്ക് പോകണം. അപ്പം നമ്മളിരിക്കുന്നത് ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറിയാണ്. ആ ടീ ഫാക്ടറിൻ്റെ പേര് എന്താ കറക്റ്റ് എന്ന് അവിടെ എഴുതിയിട്ടില്ല. ടീ ഫാക്ടറി എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ടീ മ്യൂസിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ രാവിലത്തെ ആ ഒരു മോർണിംഗ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് വേറെ വൈബായിരിക്കും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം അടുത്തതായിട്ട് ഇതിൻ്റെ സെയിൽസ് കൗണ്ടർ ഉണ്ട്. നമുക്ക് സെയിൽസ് കൗണ്ടറിൽ പോയി നോക്കാം. ഇവിടെയൊക്കെ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ കാണുന്നുണ്ട് കണ്ടോ, ഞാനും കുഞ്ഞുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി സെയിൽസ് കൗണ്ടർ പോയിട്ട് അവിടെ എത്തിയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ നോക്കാം.
ഇതിന്റെ താഴെയാണ് സെയിൽസ് കൗണ്ടർ. മുകളിൽ ഉണ്ട്, താഴെയുണ്ട്, രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട്. താഴെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതാണ്, ഇവിടെ മുകളിൽ ടീ ഐറ്റംസ് ആണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു വൈബ് മീനുണ്ട്, ക്ലിയർ ആയിട്ട് കാണുന്നില്ല അല്ലേ. അപ്പൊ നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ടീകളുണ്ട്. സാധാ നോർമൽ ടീയും ആയുർവേദിക് ആയിട്ടുള്ള ടൈപ്പ് ടീകളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. നമുക്ക് നമ്മളെ നാട്ടിൽ കിട്ടുന്നതിലേറെ നല്ല ക്വാളിറ്റി ഉള്ള ടീ അതേ പ്രൈസിന് അല്ലെങ്കിൽ അതിലേറെ ചീപ്പ് പ്രൈസിന് നമുക്ക് ഇവിടെ കിട്ടും. വെറൈറ്റി ഓഫ് ടീകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മളിപ്പം ഇവിടെ നിന്നൊന്നും വാങ്ങുന്നില്ല, പിന്നെ കൂടുതലായിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങാണ്. താഴെ ഇനി ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, നമുക്ക് നേരെ അവിടെ പോയി നോക്കാം. നേരെ ഈ ഫ്ലോറിൻ്റെ തൊട്ട് താഴെയാണ് ചോക്ലേറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ടീ ഫാക്ടറിയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സംഭവമൊക്കെ കിട്ടും. ഇവിടെ പേരൊക്കെ ഉണ്ട് ഇതിൽ, ദൊഡ്ഡബെട്ട ടീ ഫാക്ടറി അതാണ് ഇതിൻ്റെ പേര്. ഇതൊരു ടീ മ്യൂസിയമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പോയി നോക്കാം. ആദ്യം ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് അതിലേറെ ഒന്നും കൂടെ പഴക്കം ചെന്ന ടീ ഫാക്ടറിയാണ്. ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനും സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് ബാക്കിൽ കോട എന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല. കുറേ വീടുകളൊക്കെ ഉണ്ടാകാൻ കാണുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഒന്നും കാണാത്ത രീതിയിലുള്ള കോടയാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് പോയി നോക്കാം. അത് നമുക്ക് ടീ ഫാക്ടറിൻ്റെ അകത്ത് കയറിയിട്ട് അതിന് ശേഷം ഇതിലൊക്കെ പോയി നോക്കാം. നമുക്ക് നേരെ അകത്തേക്ക് പോയി നോക്കാം വാടാ. ഇവിടെ നമ്മൾ നേരത്തെ പോയ ടീ ഫാക്ടറിയുടെ പോലെ എൻട്രി ഫീസൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും ഈ ടീ ഫാക്ടറിയിൽ എൻട്രി ഫീസായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ തൊട്ടടുത്തത് നമ്മൾ ആദ്യം കയറിയ ടീ ഫാക്ടറിയിൽ എൻട്രി ഫീസ് ഒരു 10 രൂപയുണ്ട്. എന്നാലും നമുക്കത് ലാഭമാണ് സത്യം പറഞ്ഞാൽ. 10 രൂപ കൊടുത്താലും നല്ല കിടിലാനും ഒരു ചായ കിട്ടും. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് കോട മൂടി കാണുന്ന സ്ഥലം, ഫുള്ള് കോടയിൽ ഒന്നും കാണുന്നില്ല ആ രീതിയിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ടീ ഫാക്ടറിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളോ കാണാം. സംഭവം പ്രോസസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ആ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, 10 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് മുമ്പേ വന്ന ടൈമിൽ എൻട്രി ഫീസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഒരു എൻട്രി ഫീസ് 10 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് കയറി നോക്കാം. നമ്മളെ വിളിക്കുന്നുണ്ട്, ഇതിലെ കയറി വരാനൊക്കെ പറഞ്ഞ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്. മാറ്റം എന്നല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നിട്ടുള്ള 0 ആണ് അടിച്ചിട്ടുള്ളത്, ഫ്രീ ആണ്. അപ്പോൾ മറ്റു സ്ഥലത്തെ പോലെ ഇവിടെ എൻട്രി ഫീസൊന്നും ഇല്ല. അപ്പം നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഈ തണുപ്പിൽ നിന്നൊക്കെ ചെറിയൊരു ആശ്വാസം കിട്ടിയത് ഇതിനകത്ത് കയറിയപ്പോഴാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോകും, കണ്ടു തിരിച്ചു വരാം. ഇത് സത്യം പറഞ്ഞാൽ ഒരു ടീ ഫാക്ടറി അല്ല, ഇപ്പോൾ ടീ മ്യൂസിയം ആയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. കാരണം പണ്ടിവിടെ പ്രൊഡക്ഷനൊക്കെ നടന്നിരുന്നു, ഇപ്പോൾ ടീ മ്യൂസിയം ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്ന് നോക്കാനും വായിക്കാനും നമ്മൾ നിന്നാൽ അതിന് മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതി കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. These machines, which are 5 in number, have sharp rollers on them. They cut, turn and curve the leaf while it passes through them. After the CTC, the leaf enters the gooey, which imparts heaviness to the tea while the tea erupts on its surface while passing through it. The tea then enters the oxidation area, where it is collected in stainless steel trays and allowed to remain there for almost an hour. During oxidation, the enzymes in the tea react with the oxygen in the atmosphere, and changes in color and smell take place. The green colored tea assumes a copper red color and a fragrant smell also develops. After these changes, the tea enters the dryer. In the dryer, the tea is dried
using hot air produced by a heater. Tea drying takes almost 16 minutes. After the tea is dried, it assumes a black color as seen in the market. The last three stages are cleaning, grading and packing. The fiber in the tea, which comes from the leaf stalk, is removed in the fiber mat. The teas are later graded according to size in a grader. There is a leaf grader and dust grader. The teas are later packed and sent for sale. The factory has for sale different types of teas. There are regular, strong, medium and light teas. Flavored teas like cardamom, chocolate, lemon, ginger, Earl Grey, grip. Welcome to the tea factory. The process of tea manufacture consists of several stages. The first stage is withering, which means ഇപ്പോ താഴത്ത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും താഴത്ത് ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മുകളിലത്തെ കണ്ടപ്പം താഴെ ഒന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പം ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവരെന്തോ ക്ലീനിങ് എന്തോ ചെയ്യാണ്. കാരണം ഇതിലൊന്നും ടീ ഉണ്ടാക്കുന്നൊന്നുമില്ല. ഈ മെഷീൻസൊക്കെ ക്ലീൻ ചെയ്യുക, അതിൻ്റെ എന്തെങ്കിലും ഇന്നോവേഷനോ എന്തെങ്കിലും പരിപാടി വെച്ച് നടക്കാവും. കാരണം മെഷീൻസ് ഫുള്ള് വെള്ളമൊക്കെ അടിച്ചിട്ട് വെള്ളം അടിച്ചുകൊണ്ട് അവർ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. നമുക്ക് ഇത് മറ്റേ ടീ ഫാക്ടറി ഉള്ളതിലേറെ കുറച്ചും കൂടെ പഴയ മെഷീൻസും കുറച്ചും കൂടെ പഴയ ടെക്നോളജി. പിന്നെ നമ്മളിപ്പോൾ ഈ പോകുന്നതൊക്കെ ഒരു പാലം പോലെ സെറ്റപ്പൊക്കെയാണ്. അതിലേറെ ഒന്നുകൂടെ നമുക്ക് കാണാനൊരു എന്താ പറയുക, കാണാനൊരു വൈബ് ഇതിനകത്ത് വന്നപ്പോഴാണ്. എന്താണെങ്കിലും ഇവിടെ ഇതാ ആ ടീയൊക്കെ ഇപ്പോഴും അതുപോലെ പണ്ടത്തെ പോലെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 രൂപ വാങ്ങാതെയാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. ഇവിടെ മുകളിലേക്കൊന്നും എൻട്രി ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റ് വന്ന് പാക്കിംഗ് സെക്ഷനാണ് ഈ കാണുന്നതൊക്കെ. ഇത് കുറേ പാക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി തൊട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊരു ടീ കിട്ടും. നമുക്ക് അതും കൂടെ പോയി കുടിക്കാം. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതിലേറെ ഒന്നും കൂടെ ടേസ്റ്റിലുള്ള ചായ ഇതാണ് എന്നാണ് കുഞ്ഞുട്ടി പറയുന്നത്. കുഞ്ഞുട്ടിൻ്റെ അഭിപ്രായം എന്ന് കേൾക്കാം. ഈ ചായനെ കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം? ഇതാണ് ആദ്യം കുടിച്ചാണോ പൊളി? മറ്റേനെന്താ ഇപ്പം കുഞ്ഞുട്ടിക്ക് പറയാൻ ഭയങ്കര നാണമാണ്. പിന്നെ മറ്റേ സ്ഥലത്ത് നമുക്കൊരു 4-5 ഐറ്റം ചായകൾ അവൈലബിളാണ്. ഇവിടെ അവരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു നല്ലൊരു ഇടലും ചായയിലൊരു ഏലക്കായ മിക്സ് വരുന്ന ഒരു ഫ്ലേവറാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിലേക്കാണ് തരുന്നത്. അവിടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായിരുന്നു തന്നത്. നമുക്ക് ഈ ഗ്ലാസ് തിരിച്ച് ഇവിടെ തന്നെ ചായ കുടിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് എക്സ്ട്രാ ചായ വേണമെങ്കിൽ കിട്ടും. ഒരു ഗ്ലാസ്സിൽ 10 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. എന്നാലും നമുക്ക് മറ്റേ സ്ഥലത്ത് പറഞ്ഞ പോലെ തന്നെ ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടമൊന്നുമില്ല. അത്രയും നല്ല കിടിലൻ ചായയാണ്. അപ്പോൾ നമ്മൾ ഈ സംഭവം എന്തിനാ കെട്ടിത്തരുന്നതെന്ന് വെച്ചാൽ ഇവിടെ കയറിയണമെന്നറിയാനോ അല്ലെങ്കിൽ കാണാനില് ഭംഗിക്കൊന്നുമല്ല. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പം ഇതുമൊരു സ്കാനറുണ്ട്. സ്കാനറല്ല, ഒരു ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്തിട്ടാണ് ഇവർ ബില്ല് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ടീകൾ അതുപോലെ കുറേ മെഡിസിൻസൊക്കെ ഇവിടെ അവൈലബിളാണ്. നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിയിട്ട് പോവാം. അപ്പം അടുത്ത് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു പാർട്ടായ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കയറാൻ പോകുന്നത്. കണ്ടോ ക്ലൈമറ്റ്, കണ്ടോ ക്ലൈമറ്റ് വേറെ ലെവലാണ്. അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് സ്റ്റെപ്പ് കയറി മുകൾക്ക് പോയാൽ ചോക്ലേറ്റ് പ്രൊഡക്ഷൻ കാണാം. ഇവിടെയും മറ്റേ സ്ഥലത്തെ പോലെ തന്നെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. കുറേ വെറൈറ്റി ചോക്ലേറ്റുകളുണ്ട്. എന്താണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാങ്ങാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ടൊക്കെ പോവാം. ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുട്ടി കോടയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ മഴ നല്ല രീതിയിൽ ചാടുന്നുണ്ട്. കയ്യിലിങ്ങനെ വെള്ളത്തുള്ളി ഒന്ന് ചാടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സംഭവമുണ്ട്. സംഭവം എന്താ, അതിൻ്റെ പേര് എന്നൊന്നും എനിക്ക് പറയാനറിയില്ല. ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ഇങ്ങനെ
അതിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയോ സംഭവമുണ്ട്. എന്താ സംഭവത്തിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞ് കൊളാക്കാത്തത്. നമ്മുടെ ടീ ഫാക്ടറിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് കയറിയ ടീ ഫാക്ടറി, അതിന് മുമ്പ് കയറിയ ടീ ഫാക്ടറി അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ എടുത്ത് വന്ന് എടുത്ത മഴേൻ്റെ അവസ്ഥ നമ്മൾ ചോദിച്ചപ്പം ഇപ്പോൾ കുഴപ്പമില്ല, നൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ടെൻറ്റ് വാട്ടർ പ്രൂഫൊക്കെ ആണ്, പക്ഷേ വാട്ടർ പ്രൂഫ് ആണെങ്കിലും നല്ല രീതിയിൽ മഴ പെയ്താൽ നമുക്ക് എന്താ പറയുക, ടെൻറ്റിൽ കിടക്കാനുള്ള ഒരു എല്ലാം മൂടും ഇല്ലാതാവും. അപ്പോൾ പിന്നെ നമ്മൾ റൂമെടുത്ത് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നൈറ്റാവാൻ ഇനിയും കുറേ ടൈമുണ്ട്, 5 മണി ആയിട്ടില്ല. നമുക്ക് നൈറ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തീരുമാനിച്ചിട്ട് നോക്കാം.